യൂട്യൂബ് വരിക്കാർക്കായി സൺ എക്സ് ഇത് സ്പെഷ്യൽ ഓഫേഴ്സ് നൽകുന്നു. YT20 എന്ന കോഡ് ഉപയോഗിച്ച് സൺ എക്സ് സബ്സ്ക്രിപ്ഷനിൽ 20% തുക ലാഭിക്കുക. ഇപ്പോൾ തന്നെ സൺ എക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്ത സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും വിജ്ഞാനത്തിൻ്റെയും ലോകത്തേക്ക് റാണി മഹാറാണിയുടെ ധന്യമായ വേദിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. റാണി മഹാറാണിയെ കൊപ്പവെഡ് ബൈ ഈസ്റ്റി രുചിയുള്ള കടുപ്പം ആൻഡ് ഡബിൾ ഹോട്ട്സ് കോക്കനട്ട് മിൽക്ക്. മനസ്സ് നിറയെ കഴിക്കും. വിവാഹത്തെക്കുറിച്ച് എല്ലാവർക്കും പല സങ്കല്പങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് നിർവചനം ചോദിച്ച ഒരു കഥയുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് വിവാഹത്തിൻ്റെ നിർവചനം? അപ്പോൾ ഒരാൾ മറുപടി പറയുകയാണ്, സ്വന്തമായി കൊട്ടേഷൻ കൊടുത്ത് സ്വന്തമായി തല്ല് വാങ്ങിക്കുന്നൊരു ഏർപ്പാട്, അതാണ് വിവാഹത്തിൻ്റെ നിർവചനം. അതുപോലെ സ്വന്തമായിട്ട് കൊട്ടേഷൻ കൊടുത്ത് തല്ല് വാങ്ങിക്കുന്നൊരു വ്യക്തിയാണോ ഇവിടെ ഇന്ന് റാണി മഹാറാണിയുടെ വേദിയിൽ എത്തിയിരിക്കുന്ന അതിഥി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർ. രാഹുലിന് റാണി മഹാറാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇത് കൂടപ്പുറപ്പാണോ? ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു എനർജി ഉള്ള പരിപാടിക്ക് പോകുമ്പോൾ, ജുബ്ബ് ഒന്നും ഇടാത്ത പരിപാടിക്ക് പോകുമ്പോൾ ഇത് പ്രൗഢിയൊക്കെ വേണ്ട. ഒരുപാട് സന്തോഷം. ഞാൻ എനിക്ക് സമാധാനമായത് ആ നടന്നു വരുന്ന കണ്ടപ്പോഴാണ്. വേറൊന്നല്ല, ഞാൻ കുറെ കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഒരു ബോക്സിനകത്ത് മാത്രമാണ് രാഹുലിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പൂർണ്ണ രൂപം ഒന്ന് കാണണല്ലോ. ഇനി ആൾക്ക് മുഴുവൻ അവയവങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ആ ടെൻഷൻ മാറി. അത്യാവശ്യം ബച്ചൻ്റെ ഒക്കെ ഒരു ഹൈറ്റുള്ള ആളാണ്. ഞാൻ സൂര്യയിലാ തുടങ്ങിയ അറിയാം, നവാസിക്കൊക്കെ അറിയാമെന്നറിയില്ല. എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം അടക്കം സൂര്യയിലാണ് ആദ്യമായി മുഖം കാണിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സൂര്യ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് ഓൾവേസ്. രാഹുൽ ഭായ് ഒരു ആങ്കറായിരുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ആ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളെയാണ് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിച്ചത്. പ്രണയം കുടുംബരി കൊണ്ടിരുന്ന ഒരു സമയത്ത് എന്താണ് എന്തെങ്കിലും നേരിടേണ്ടി വന്ന വല്ല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? ആ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഞാൻ നമ്മുടെ സൂര്യയുടെ കിരൺ എന്ന് കിരൺ ചാനലിലായിരുന്നു. ഇപ്പം ദീപ മറ്റൊരു ചാനലിലായിരുന്നു. അങ്ങനെ ഞാനൊരിക്കൽ ദീപയ്ക്ക് വേണ്ടി മറ്റൊരു ചാനലിൽ പരിപാടി ചെയ്യാൻ പോയി. ഈ ഇവിടെ പ്രശ്നമായി. ദീപ ഒരിക്കൽ ഇങ്ങോട്ട് വന്നു, അവിടെ പ്രശ്നമായി. രാഹുൽ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് കിടക്കുന്നു. പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സി എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്റെ കൂടെ. റാണി മഹാറാണിയിൽ എന്ത് പ്ലാൻ ആയിട്ടാണ് വന്നത്? അയ്യോ, റാണി മഹാറാണിയിൽ ശരിക്കും ഈ ആൾക്കാർ വിചാരിക്കും ഞാൻ വളരെ തർക്കിക്കുന്ന, പക്ഷേ എന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചറിയാം വീട്ടില് ഏറ്റവും സൈലന്റ് ആയിട്ടിരിക്കുന്ന, തർക്കിക്കാത്ത, സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ പ്ലാനുകൾ അമ്മയും ദീപയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും പ്ലാൻ വൺ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മുടെ ഈ ഒരു ആ പ്രണയകാലത്ത് ജീവിതത്തിലേക്ക് കാൽ വെക്കുന്ന ഒരു സമയം, ആ സമയങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്? അല്ല, കുറേ ദീപയായിട്ട് പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ പണ്ട് മുതലേ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു മനസ്സെനിക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ഒന്ന് രണ്ട് മിനിസ്റ്റേഴ്സിനോടുള്ള ക്ലാഷിന്, ഞാൻ ജോലി ചെയ്തിരുന്ന ടെക്നോപാർക്കിലൊരു കമ്പനിയിലാണ്. അപ്പോൾ ആ കമ്പനിയിലെ ആൾക്കാർക്കാകെ ടെൻഷനായി. ഈ മിനിസ്റ്റർമാരുമായിട്ട് വാഗ്വാദം ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാകും. അപ്പം എന്നോട് പിന്നെ പറഞ്ഞു ചർച്ചകളിൽ അങ്ങനെ പോകരുത്. ഞാൻ പറഞ്ഞു എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല, കാര്യം ഇതെൻ്റെ എന്തൊരു ജോലിയാണ്, മറ്റേതെൻ്റെ ഒരു സോഷ്യൽ ലൈഫാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വളരെ കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ എന്നാൽ കൂടുതൽ സോഷ്യൽ ലൈഫാണ് എന്ന് ചൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. രാഹുൽ എന്നുള്ള വ്യക്തി വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹം, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേദിയാണ് റാണി മഹാറാണി. അപ്പോൾ വീട്ടിലെ റാണി ആരാണ്? മഹാറാണി ആരാണ്? വീട്ടിലെ റാണി ദീപയാണ്. അമ്മ പ്രായം കൂടിയോണ്ട് മഹാറാണി അമ്മയാണ്. ഈ മഹാറാണി ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചില സമയങ്ങളിൽ റാണിയാണ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റാണിയോ മഹാറാണിയോ തമ്മിൽ തർക്കിക്കാം. രണ്ടുപേരുടെയും ഭൃത്യം ഞാനാണ്, തർക്കമില്ല. രണ്ടുപേരും അപ്പോൾ ഏതായാലും ഈ പ്രായമായി അമ്മ മഹാറാണി ആയാൽ മതി എന്നുള്ള, അല്ല, അമ്മയും ദീപയും
രണ്ടുപേർക്കും നല്ല ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോ പലപ്പോഴും ഒരു ഗുണമുള്ളത് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ട്. നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ലാതെ പറയേണ്ട കാര്യമില്ല. രണ്ടുപേരും സ്ട്രോങ് ഹെഡഡ് ആണ്, എന്നാ സോഫ്റ്റ്. ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം, ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് കാര്യങ്ങൾ മുഴുവൻ കേൾക്കും. ഈ എപ്പിസോഡ് കണ്ടാസ്വദിക്കൂ സൺ എക്സ്റ്റിലൂടെ എവിടെയും എപ്പോഴും. ഇപ്പോൾ തന്നെ സൺ എക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.